അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈന ബിലില്ലാ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, നാം ഇന്ന് പറയാൻ പോകുന്നത് നാം എല്ലാവരും നമ്മുടെ വീടുകളിൽ നമ്മുടെ അടുക്കളയിൽ സ്ഥിരേണ പാചകം ചെയ്യുന്ന ഒരു വെജിറ്റേറിയൻ വിഭവത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട ദോഷഫലങ്ങളെ സംബന്ധിച്ചും അതുകൊണ്ടുള്ള ചില പ്രയോജനങ്ങളെ സംബന്ധിച്ചുമാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് അതിൻ്റെ ദോഷം ചെറിയതൊന്നുമല്ല, വലിയ ദോഷം തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് എന്താണ് എന്നും ഏതാണ് ആ വെജിറ്റേറിയൻ വിഭവം എന്നുമൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നാം പറയാൻ പോകുന്നത്. ഇതുകൊണ്ടുള്ള ദോഷം എന്താ എന്ന് വെച്ചാൽ, ഈ വെജിറ്റേറിയൻ വിഭവം നാം കൂടുതലായി ഭക്ഷിക്കുകയാണെങ്കിൽ, ഇത് സാധാരണ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കാറ്, ഉപ്പേരിക്കായിട്ടൊക്കെയാണ് ഈ വെജിറ്റേറിയൻ വിഭവം ഉപയോഗിക്കാറ്. അപ്പൊ എങ്ങനെയായാലും ഇത് നാം കൂടുതലായി ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി വരെ തകരാറിലായി പോകും എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. കൂടാതെ ഈ വെജിറ്റേറിയൻ വിഭവത്തിൻ്റെ മറ്റൊരു ദോഷഫലം, ഇത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കോഴികളുണ്ടാവും, അവയ്ക്കൊക്കെ ഇത് മുറിച്ചുകൊണ്ട് അത് നുറുക്കിക്കൊണ്ട് അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അവരെയും കൂടി അത് ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ കോഴി, താറാവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളർത്തുമൃഗങ്ങളുണ്ട്, അവയെ ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് മുട്ടയിടാത്ത ഒരവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടുള്ള ദോഷഫലം വളരെ വലുതാണ്. നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി തകരാറിലാവുകയും അതുപോലെ തന്നെ കോഴി, താറാവ് ഇതുപോലത്തെ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് അത് നുറുക്കിക്കൊണ്ട് അവരുടെ ഭക്ഷണ പാത്രങ്ങളിൽ ഇട്ടുകൊടുത്ത് അവരെ കൊണ്ട് അത് ഭക്ഷിപ്പിക്കുകയും ചെയ്താൽ അവർ പിന്നീട് മുട്ടയിടാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ ഇത് വളരെ വലിയ വിഷയമാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ പല കാരണങ്ങളാൽ നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ വീണിട്ടോ അല്ലെങ്കിൽ കല്ലേറ്റിട്ടോ അങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ ശരീരത്തിലൊക്കെ മുറിവ് സംഭവിക്കാറുണ്ട്, രക്തം വരാറുമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ വെജിറ്റേറിയൻ വിഭവം അതെടുത്ത് പൊട്ടിച്ചുകൊണ്ട് അത് ഈ മുറിയുടെ ഭാഗത്ത് ഒന്ന് ഉരതി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തം നിൽക്കുന്നതാണ്. ആ രക്തം ഇങ്ങനെ വാർന്നു പോകുന്ന സമയത്ത് അവിടെ ഇത് ഉരതി കൊടുക്കുകയാണ്, ഇത് പൊട്ടിച്ചുകൊണ്ട് അവിടെ ഉരതി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ രക്തം എന്താ അവിടെ നിൽക്കുന്നതാണ്, രക്തം നമുക്ക് പോകാതെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ട്. അപ്പൊ ഏതാണ് ആ വെജിറ്റേറിയൻ വിഭവം? അത് മറ്റൊന്നുമല്ല, അമരക്ക എന്ന വിഭവമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിഭവമാണ് അമരക്ക. ഈ അമരക്കാണ് ഇതുപോലത്തെ എന്താ ദോഷഫലങ്ങളും അതുപോലെ നമ്മൾ ഒരു പറഞ്ഞ ഈ പ്രയോജനമൊക്കെ ഈ അമരക്കുണ്ട്. അപ്പൊ ഇതൊക്കെ നാം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ അതിന്റെ പ്രയോജനങ്ങൾ നാം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. മറ്റേ വിഷയം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊന്നും അത് കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. കുറച്ചൊക്കെ ഭക്ഷിക്കാം, അത് കൂടുതലായി ഭക്ഷിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കോഴികൾ, താറാവുകൾക്കൊക്കെ അത് ഭക്ഷിപ്പിക്കാനും പാടില്ല. അങ്ങനെ ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ അവർ മുട്ടയിടാത്ത ഒരവസ്ഥ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ നാം ശ്രദ്ധിക്കുക. ഈ വിഷയമെല്ലാം പറയുന്നത് അജായിബുൽ മഖ്ലൂഖാത്ത് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് ബഹുമാനപ്പെട്ട സക്കരിയ ബിനു മുഹമ്മദ് ബിനു മഹ്മൂദ് ഉൽ ഖസ്വീനി എന്ന മഹാന്റെ ഗ്രന്ഥമാണ്. വളരെ അജീബായ കാര്യങ്ങൾ, വളരെ അത്ഭുതകരമായ കാര്യങ്ങളും ചികിത്സാ രീതികളും ഒക്കെ പറയുന്ന വളരെ മഹത്വമായ ഒരു കിതാബാണ് അജായിബുൽ മഖ്ലൂഖാത്ത് എന്ന കിതാബ്. ആ കിതാബിൽ ഈ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്ന് നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ തന്നെ ഇതൊക്കെ വളരെ പ്രയോജനമായ വീഡിയോയാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ കൂട്ടുകാർക്കുമൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.